ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എല്ലാ രാജ്യങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്ന വാർത്തയായിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം ഗാസയിൽ അഞ്ഞൂറിലധികം ഹമാസ് തീവ്രവാദികളെ ഒറ്റ രാത്രി കൊണ്ട് ആക്രമിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു അയ്യായിരം റോക്കറ്റുകൾ തൊടുത്തു വിട്ടതായി ഹമാസും എന്നാൽ ഇസ്രായേൽ സൈന്യമാകട്ടെ തൊടുത്തു വിട്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് റോക്കറ്റുകൾ പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ ആരതി മൂന്ന് ദിവസം മുമ്പാണ് യുദ്ധം ഇരു രാജ്യങ്ങളും തമ്മിൽ ആരംഭിച്ചത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഏറ്റുമുട്ടലാണ് ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ നിലവിൽ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പ്രവചനാതീതമാണ് ആക്രമണത്തിൽ ആയിരത്തി അഞ്ഞൂറിലധികം ഇസ്രായേലുകാർക്ക് പരിക്കേറ്റു സൈനിക കമാൻഡർ അടക്കം നിരവധി പേരെ ഹമാസ് ബന്ദികളാക്കി വച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യുദ്ധത്തിനുശേഷം രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും വലിയ ആക്രമണം ആണിതെന്നാണ് വിവരം ശക്തവും നീണ്ടു നിൽക്കുന്നതുമായ യുദ്ധമുണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു എണ്ണൂറോളം കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് അതേസമയം ഐസിസും അൽ ഖൊയിദും പോലെയാണ് ഹമാസുമെന്നും ഇസ്രായേൽ പ്രതിനിധി ഗിലാദ് എർദാൻ യു എന്നിൽ പറഞ്ഞിരുന്നു അതിനിടെ ഇസ്രായേലിനെ സഹായിക്കാൻ പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും അയക്കുമെന്ന് അമേരിക്ക അറിയിച്ചതായി റിപ്പോർട്ടുകളും നിലവിലുണ്ട് കൂടാതെ സൈനിക സഹായവും വാഗ്ദാനവും ചെയ്തിട്ടുണ്ട് ഹമാസിന്റെ ആക്രമണത്തിൽ അമേരിക്കൻ പൗരന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേസമയം തങ്ങളുടെ പന്ത്രണ്ട് പൗരന്മാർ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടതായി തായ്ലാന്റ് അറിയിച്ചു പതിനൊന്ന് പേരെ തട്ടിക്കൊണ്ടുപോകുകയും ആക്രമണത്തിൽ എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി തായ്ലാന്റ് വിദേശകാര്യ മന്ത്രാലയമാണ് അറിയിച്ചത് പത്തോളം നേപ്പാളി വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് നേപ്പാൾ എംബസി അറിയിക്കുകയും ചെയ്തു ഒരു കാനഡ പൗരൻ കൊല്ലപ്പെടുകയും രണ്ടുപേരെ കാണാതാകുകയും ചെയ്തു ഇരുപക്ഷത്തുമുള്ളവർക്ക് ഒപ്പം മറ്റു രാജ്യങ്ങളിലെ പൗരന്മാർക്കും യുദ്ധത്തിൽ ജീവൻ നഷ്ടമായി മൂന്ന് അമേരിക്കൻ പൗരന്മാർ ഹമാസ് ആക്രമണത്തിൽ മരണമടഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം നിരവധി അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായി അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൻ അറിയിച്ചു ഇസ്രായേൽ കൊല്ലപ്പെട്ടവരെയും കാണാതായവരെയും തിരിച്ചറിയാൻ ശ്രമം തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം ഇസ്രായേലിൽ തങ്ങളുടെ പത്തോളം വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടെന്ന് നേപ്പാൾ അറിയിക്കുകയായിരുന്നു ഒരു ഫ്രഞ്ച് പൗരൻ കൊല്ലപ്പെട്ടതായി ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ഒരു കാനഡ പൗരൻ കൊല്ലപ്പെടുകയും രണ്ടുപേരെ കാണാതാവുകയും കാനഡ സർക്കാരും അറിയിച്ചു മെക്സിക്കോ ബെലാറൂസ് തായ്ലാന്റ് തുടങ്ങിയ രാജ്യത്തു നിന്നുള്ളവരും പിടിക്കപ്പെട്ടവരും കൊല്ലപ്പെടുകയോ ചെയ്തെന്ന് ഈ രാജ്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇസ്രായേലിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നൂറുകണക്കിന് പൗരന്മാർ കാണാതായ തങ്ങളുടെ ബന്ധുക്കളുടെ വിവരങ്ങൾക്കായി ഒത്തുകൂടി അതേസമയം ഇസ്രായേൽ യുദ്ധഭൂമിയിൽ പതിനെണ്ണായിരം ഇന്ത്യൻ പൗരന്മാർ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് റിപ്പോർട്ട് പുറത്തുവന്നത് യുദ്ധം നടക്കുന്ന പ്രധാന നഗരങ്ങളിലും ഹൈവേകളിലുമായാണ് ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഐ ടി ജീവനക്കാർ പ്രായമായവരെ പരിചരിക്കുന്നവർ വിദ്യാർത്ഥികൾ എന്നിവരാണ് കുടുങ്ങിക്കിടക്കുന്നവരിൽ കൂടുതലും ഇസ്രായേലിലെ വിവിധ ഏജൻസികൾ ഒട്ടേറെ ഇന്ത്യക്കാരെ ഹോം നഴ്സിംഗ് അടക്കമുള്ള ജോലിയിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നു ഇവരാണ് കുടുങ്ങിക്കിടക്കുന്നവരിൽ കൂടുതൽ പേരും എൺപത്തി അയ്യായിരത്തോളം ഇന്ത്യൻ വംശജരായ ജൂത വിഭാഗത്തിൽപ്പെടുന്നവർ ഇസ്രായേലിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേലിലെ ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെന്നാണ് അവിടെയുള്ള വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത് ഞങ്ങളൊരു മണിക്കൂറുകളായി ഗാസാലൈനിൽ കുടുങ്ങിക്കിടക്കുകയാണ് നിലവിൽ ഇവിടെ ആക്രമണങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല ഇസ്രായേലിലെ ദക്ഷിണ ഭാഗത്തുള്ള വിദ്യാർത്ഥികൾ ആക്രമണത്തിന്റെ നടുവിലാണ് എന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അറിയിച്ചു ഇസ്രായേലിലേക്കുള്ള ഇന്ത്യക്കാരുടെ കുടിയേറ്റം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ ആരംഭിച്ചതാണ് മണിപ്പൂർ മിസോറാം എന്നീ സംസ്ഥാനങ്ങളിൽ ഉള്ളവരാണ് കൂടുതലും ഇസ്രായേലിലേക്ക് ചേക്കേറിയത് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ ജെറുസലേമിലെ ഇന്ത്യൻ എംബസി പൗരന്മാർക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിരുന്നു ഇതിനിടെ യുദ്ധത്തിൽ നേപ്പാൾ പൗരന്മാർക്കും പരിക്കേറ്റിട്ടുണ്ട് ആക്രമണത്തിന് ശേഷം പതിനൊന്നോളം പേരെ കാണാനില്ലെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു സംഘർഷത്തിന്റെ വ്യാപ്തി ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് വർദ്ധിച്ചു വരികയാണ് ഈ യുദ്ധക്കൊടുങ്കാറ്റ് എന്ന അവസാനിക്കുമെന്നത് ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കും